ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന വചനം ഈ ദാമ്പത്യ ജീവിതങ്ങളിൽ തളർച്ചയുടെ വക്കിലെത്തിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടും വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നവർക്കും കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളാലും ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്ന ഒരു വചനമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഏതാണ് ആ വചനം നമുക്ക് ആദ്യം നോക്കാം. മലാഖി 2:16. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു. ദൈവമേ അങ്ങേക്ക് സ്തോത്രമുണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു വചനം നമ്മളെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ മുട്ടിന്മേൽ നിന്ന് കർത്താവിനോട് നമ്മുടെ ഈ പ്രാർത്ഥനാ വിഷയം പറയുന്ന സമയത്ത് കർത്താവിനോട് നമ്മൾ പറയുക, കർത്താവെ, ഇസ്രായേലിൻ്റെ ദൈവം വിവാഹമോചനത്തെ വെറുക്കുന്നു എന്ന് അവിടുത്തെ വചനം പറയുന്നു. മലാഖി 2:16 അവിടുത്തെ വചനം പറയുന്നു. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മകളുടെ, എൻ്റെ, ഞാനും എൻ്റെ ജീവിത പങ്കാളിയും തമ്മിലുള്ള പ്രശ്നം, അവിടെ ജീവിത പങ്കാളിയുടെ പേര് പറയാം, നിങ്ങൾക്ക് വേണ്ടിയോ സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ സഹോദരങ്ങൾക്കോ മക്കൾക്കോ വേണ്ടിയിട്ടാണെങ്കിൽ അവരുടെ പേര് പറയാം. പേര് പറഞ്ഞ് എന്ത് പ്രശ്നമാണോ, അതിപ്പം എക്സ്ട്രാ മാർഷൽ അഫെയർ ആയാലും മറ്റ് ആൽക്കഹോളിക്കാണെന്നുള്ള പ്രശ്നമാണെങ്കിലും മറ്റ് പല രീതിയിലുള്ള പിണക്കങ്ങളോ പ്രശ്നങ്ങളോ ചേർച്ചക്കുറവൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. പിന്നെ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിയോട് ഈ ഒരു വചനം ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. മലാഖി 2:16 ദൈവവചനം ഇങ്ങനെ പറയുന്നു, കർത്താവ് വിവാഹമോചനത്തെ വെറുക്കുകയാണ്, അതുകൊണ്ട് തന്നെയും നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം കർത്താവ് പ്രവർത്തിക്കുമെന്ന് വിശ്വാസത്തോടെ പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് പറയുക. നമ്മുടെ കർത്താവ് വെറുക്കുന്ന ഒരു കാര്യം അവിടുത്തെ സ്നേഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ, നമ്മളെ സ്നേഹിക്കുന്ന അവിടെ നിന്ന് നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലൊരു വെറുക്കുന്ന കാര്യം ഒരിക്കലും നമുക്ക് തരുമെന്ന് തോന്നുന്നില്ല. ഇപ്പം വന്നിരിക്കുന്ന പ്രതിസന്ധി എന്തായാലും, ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ വിവാഹ ജീവിതത്തെപ്പറ്റി സങ്കടത്തിൻ്റെ ആഴക്കടലിലായിരിക്കാം മുങ്ങിയിരിക്കുന്നത്, എന്നാൽ പോലും ഈ അവസ്ഥയിൽ ദൈവത്തെ അറിയാൻ വേണ്ടിയിട്ടാണ്, ദൈവസ്നേഹം ഞാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ അവസ്ഥ എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ തിരികെ വരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് അവിടെ വലിയൊരു മുറക്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ വിശ്വാസത്തോടെ ആയിരിക്കുക, പ്രാർത്ഥനയോടെ ആയിരിക്കുക. ഈ വചനം 33 തവണ പറഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കാനാണെന്നുണ്ടെങ്കിലും പറഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കാം. പക്ഷെ വചനം മാത്രമായിട്ട് പറയരുത്, ഓരോ തവണയും വിഷയവും പറഞ്ഞ് ഓരോ തവണയും വചനവും പറയുക. അങ്ങനെ 33 തവണ പറഞ്ഞ് പ്രാർത്ഥിക്കാം. അല്ലാതെ എപ്പോഴും പ്രാർത്ഥനാ സമയങ്ങളിൽ ആയിരിക്കുന്ന സമയത്തും ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ്. വലിയൊരത്ഭുതം കർത്താവിന് ഈ വചനം പറഞ്ഞ് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വലിയൊരത്ഭുതം, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത്, കർത്താവ് പ്രവർത്തിക്കും. ദൈവം ചേർത്ത് വെച്ചതിന് ഒരിക്കലും മനുഷ്യരാലോ ഈ ലോകത്തിലുള്ള ഒന്നാലോ വേർതിരിക്കാതിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.